എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത നവീകരണത്തിൽ ഓമശ്ശേരിയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്പനി ഓഫീസ് ഉപരോധിച്ചു. സമരം നേരിയ സംഘർഷത്തിനും കാരണമായി. ഉപരോധ സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഓമശ്ശേരിയോട് കെ എസ് ടി പിയും നിർമ്മാണ കമ്പനിയായ ശ്രീധന്യയും കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയാണ് ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്പനിയായ ശ്രീധന്യയുടെ സൈറ്റ് ഓഫീസ് ഉപരോധിച്ചത്. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വിധത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ അശാസ്ത്രീയമായി നടത്തിയും കെ എസ് ടി പിയും നിർമ്മാണ കമ്പനിയും നാട്ടുകാരെ വെല്ലുവിളിക്കുകയാണെന്ന് ഭരണസമിതി ആരോപിച്ചു. സംസ്ഥാന പാതയോരത്ത് നിന്ന് പ്രകടനമായെത്തിയാണ് ഓഫീസ് ഉപരോധിച്ചത്. ഓമശ്ശേരിയിലെ ജനപ്രതിനിധികൾ, ഓമശ്ശേരിയിലെ ജനപ്രതിനിധികൾ, പ്രതിഷേധം, പ്രതിഷേധ സൂചന മാത്രം. ഭരണസമിതിയിലെ 18 മെമ്പർമാർ സമരത്തിൽ പങ്കെടുത്തു. അതിനിടെ സമരം ശ്രീധന്യ ജീവനക്കാർ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും കാരണമായി. ഇതോടെ ഭരണസമിതി അംഗങ്ങൾ ഓഫീസിനകത്ത് കയറിയും പ്രതിഷേധിച്ചു. കെ എസ് ടി പി ഉദ്യോഗസ്ഥരും ശ്രീധന്യ പ്രതിനിധികളും സ്ഥലത്തെത്തിയെങ്കിലും ഓഫീസിലേക്ക് തയ്യാറാൻ സമരക്കാർ അനുവദിച്ചില്ല. തുടർന്ന് നടത്തിയ ചർച്ചയെ തുടർന്ന് ഈ മാസം 21 ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഡി പി ആർ സഹിതം ചർച്ച നടത്താമെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നുള്ള ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. ഡ്രൈനേജ് നന്നാക്കാനോ അതുപോലെ തന്നെ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തും എം എൽ എയും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ കൂടിയിരുന്നു കൊണ്ട് ഒരുപാട് മീറ്റിങ്ങുകൾ കൂടുകയും ഓമശ്ശേരി അങ്ങാടിയുടെ 2 ഡ്രൈനേജുകൾ അത് പുതുക്കി പണിയാമെന്നൊക്കെ ഏറ്റതാണ്. ഇതൊന്നും ചെയ്യാതെ ഓമശ്ശേരി അങ്ങാടി മഴ പെയ്യുമ്പോൾ ഒരു വെള്ളക്കുളമായി തന്നെ കിടക്കുകയാണ്. ഇതിനുള്ള ഒരു പരിഹാരം എന്നോണമാണ് ഇന്ന് ഈ ശ്രീധന്യയുടെ ഈ ഓഫീസിലേക്ക് മാർച്ചുമായിട്ട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നിട്ടുള്ളത്. അതുമായിട്ട് ഭയങ്കര പ്രക്ഷോഭം. ഇനി മുതൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം, ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭമായിരിക്കും ഇനി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുക എന്ന് അറിയിക്കുകയാണ്. നേരത്തെ സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ യൂനുസ് അമ്പലക്കണ്ടി, സൈനുദ്ദീൻ കൊളത്തകര, ഒ പി സുഹറ, മെമ്പർമാരായ കെ ആനന്ദകൃഷ്ണൻ, മൂസ നേടിയടത്ത്, കെ പി രജിത തുടങ്ങിയവർ സംസാരിച്ചു. ഓമശ്ശേരി ടൗണിൽ പോലും വേണ്ട വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും താഴെ ഓമശ്ശേരി, മങ്ങാട്, മുടൂർ, കൂടത്തായ് വിഭാഗങ്ങളിലൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഭരണസമിതി ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.